ക്രിസ്തുവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിച്ച വിളക്ക്, അതായിരുന്നു യോഹന്നാൻ. മരുഭൂമിയിലെ ഉറക്കെ വിളിച്ചു പറഞ്ഞ നീതിയുടെ ശബ്ദമായി തീർന്ന യോഹന്നാന്റെ ജനനമാണ് ഈ ആഴ്ചത്തെ വേദഭാഗം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വേദഭാഗങ്ങൾ യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. 3 ചിന്തകളെയാണ് ഈ വേദഭാഗത്ത് നിന്ന് പങ്കുവെക്കുന്നത്. ഈ ജനനം സക്രിയാവിനെ എലിസബത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, ചർച്ചക്കാരെ എല്ലാം സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന അനുഭവമാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഓരോ കുഞ്ഞിന്റെ ജനനവും അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന്റെ തുറവിയാണ്. രണ്ടാമതായിട്ട് അതൊരു ആൺകുഞ്ഞാണെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള ആഘോഷമാണ് അവരുടെ ഇടയിലുള്ളത്. ആ രീതിയിൽ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന യോഹന്നാന്റെ ജനനത്തിൽ ചർച്ചക്കാരും ബന്ധുക്കാരും എല്ലാവരും ചേർന്ന് സന്തോഷത്തോടുകൂടെ അവന്റെ ജനനത്തെ വരവേൽക്കുകയാണ്. 3 തരത്തിലുള്ള ഒരാഘോഷമാണ് ഈ വേദഭാഗത്തിൽ കാണുന്നത്. 1, ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി. ദൈവ കരുണയുടെ ഒരാഘോഷമാണ് യോഹന്നാന്റെ ജനനത്തിലൂടെ ഇവിടെ പങ്കുവെക്കുന്നത്. ഇവിടെ പറയുകയാണ്, ദൈവം അവരിൽ കരുണ കാണിച്ചു എന്നുള്ളതിൽ ചർച്ചക്കാര് അവരോടുകൂടെ സന്തോഷിച്ചു എന്ന്. ദൈവത്തിന്റെ കരുണയായിട്ടാണ് യോഹന്നാന്റെ ജനനം കാണുന്നത്. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥവും അത് തന്നെയാണ്. ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ കരുണ എന്ന രീതിയിലാണ് യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം പോലും. ഓരോ ജന്മദിനങ്ങളും ദൈവത്തിന്റെ വലിയ കരുണയാണെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് മാത്രമേ ഓരോ കുഞ്ഞിനെയും അവരുടെ നിയോഗത്തിലേക്ക് ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞയക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം എത്രമാത്രം ഇടപെട്ട്, ദൈവം എത്രമാത്രം ആഗ്രഹിച്ച്, ദൈവം എത്രമാത്രം ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഓരോ കുഞ്ഞുങ്ങളും. ഓരോ കുഞ്ഞുങ്ങളും നരഭോജികളാണെന്നുള്ള ഒ.വി. വിജയൻ മാഷിന്റെ ഒരു പറച്ചിലുണ്ട്. എന്തുകൊണ്ടാണ്? അവർ അമ്മയെ തിന്നാണ് ജീവിക്കുന്നത്, അവർ അപ്പനെ തിന്നാണ് ജീവിക്കുന്നത്. അപ്പന്റെയും അമ്മയുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അവരുടെ ശിക്ഷണവും അവർ കൊടുക്കുന്ന എല്ലാവിധമായ പരിചരണങ്ങളും തിന്നാണ് ഓരോ കുഞ്ഞും ഈ സമൂഹത്തിൽ നല്ല മക്കളായി വളരുന്നത്. ആ രീതിയിൽ വളരണമെങ്കിൽ നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഓരോ കുഞ്ഞിന്റെ ജനനവും ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയുടെ അതീവ സ്നേഹത്തിന്റെ ഓരോ ദാനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ കുഞ്ഞുങ്ങളും ഓരോ ജന്മങ്ങളും. ജന്മം കൊണ്ട് പലരും ദരിദ്രരാണെങ്കിലും കർമ്മം കൊണ്ട് പലരും ധനവാന്മാരായി തീരുന്ന സാഹചര്യവും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും ജന്മം അതിനെ ഗൗരവപൂർണമായിട്ട് കാണുകയും ഒരു കുഞ്ഞിനെയും നഷ്ടപ്പെടുത്താനല്ല, അവരെ നല്ല രീതിയിൽ നാളത്തെ തലമുറകളായി വളർത്തുവാനുള്ള ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് മ്യൂച്വാലിറ്റി. പാരസ്പര്യതയുടെ ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുവാൻ തക്കവണ്ണം, അവന് പേരിടുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. ഉടനെ ബന്ധുക്കാരൊക്കെ പറഞ്ഞു, അവൻ അപ്പന്റെ പേര് പോലെ സക്കറിയാവ് എന്ന് പേരിടണം. അമ്മ പറഞ്ഞു, അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഉടൻ തന്നെ സക്കറിയ ഒരു എഴുത്ത് പലക വാങ്ങിച്ച് അതിൽ എഴുതി കാണുകയാണ് യോഹന്നാൻ എന്ന്. ഉടനെ അവിടെ നിന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടു. സക്കറിയാവിന്റെ നാവ് തുറന്നു, ദൈവത്തെ സ്തുതിച്ചു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, എല്ലാവർക്കും ആശ്ചര്യമായി. എന്താണ്? അമ്മ ആഗ്രഹിച്ച അതേ കാര്യം സക്കറിയാവും എഴുത്ത് പലകയിൽ എഴുതി കാണിക്കുന്നു. പാരസ്പര്യതയാണ്. എലിസബത്തും സക്കറിയാവും തമ്മിലുള്ള ബന്ധമാണ്. പ്രോപ്പർ റിലേഷൻഷിപ്പ് ഉള്ളിടത്ത് മാത്രമേ നല്ല ജന്മങ്ങൾ പിറക്കുകയുള്ളൂ. നല്ല ജന്മങ്ങൾ ഈ ലോകത്ത് പിറക്കണമെങ്കിൽ നല്ല ബന്ധങ്ങൾ കൂടിയേ തീരൂ. നല്ല റിലേഷൻഷിപ്പിലാണല്ലോ ക്രിസ്തു പോലും പിറന്നത്. കന്യക മറിയം, ജോസഫ്, കാലിത്തൊഴുത്ത്, ആട്ടിടയന്മാര്, വിദ്വാൻമാര് എല്ലാവരും ഒന്നിച്ചു ചേർന്നപ്പോഴാണ് അവിടെ ക്രിസ്തുവിനെ പിറക്കാനിടം വന്നത്. ആ ക്രിസ്തുവിന്റെ പിറവയ്ക്ക് മുന്നോടിയായി യോഹന്നാൻ ഇവിടെ പിറക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ അമ്മയുടെയും അപ്പന്റെയും തമ്മിലുള്ള അവര് തമ്മിലുള്ള ആശയത്തിന്റെയും അവര് തമ്മിലുള്ള ബന്ധത്തിന്റെയും ഒരു ഉദാഹരണവും ഒരു ഉത്തരവുമാണ് യോഹന്നാൻ.
ആ ഒറ്റയൊരു പേര് മാത്രം ഇവന് കൊടുത്താൽ മതി എന്ന് അവർ പറയുന്നത് ഈ തമ്മിലുള്ള ബന്ധത്തിലാണ്. അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിലൂടെ മാത്രമേ മക്കൾ ബന്ധങ്ങളിൽ അവർ സുദൃഢമായി ജീവിക്കുവാനും മനുഷ്യരെ സ്നേഹിക്കാനും സഹകരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും അവർ പഠിക്കുകയുള്ളൂ എന്ന് സക്രിയാവും ഏലിസബത്തും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. മൂന്നാമതായിട്ട് ജീസസ് സെലിബ്രേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സക്രിയാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ച് പറയുന്ന ഒരു സുന്ദരമായ ഗീതമാണ്. 67 മുതൽ 79 വരെയുള്ള വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ കരുണ എന്താന്ന് അവൻ പാടുകയാണ്. നീയോ അത്യുന്നതനായ വൈദേലെ, നീ ദൈവത്തിന്റെ ദൂതനെന്ന് വിളിക്കപ്പെടുമെന്ന് യോഹന്നാനെ പറ്റിയുള്ള സാക്ഷ്യങ്ങളാണ് സക്രിയ പ്രവാചകൻ ഇവിടെ പാടുന്നത്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, മരുഭൂമിയിൽ തന്നെ തന്നെ കാണിക്കുന്ന ആൾ വരെ അവിടെ പാർത്തു എന്നും എഴുതിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മറ്റുള്ള എന്തെങ്കിലും രീതിയിലുള്ള ആഘോഷങ്ങളെക്കാൾ ഇത് ദൈവാത്മാവിൽ പ്രേരിതമായ ഒരു ആഘോഷമാണ്. നമ്മുടെ ആഘോഷങ്ങളെല്ലാം, നമ്മുടെ ജന്മദിനങ്ങളെല്ലാം എല്ലാം ദൈവാത്മാവിൽ പ്രേരിതമായിരിക്കണം. അവിടെ മാത്രമേ പാട്ടുകൾ ഉണ്ടാവുകയുള്ളൂ, അവിടെ മാത്രമേ ഉണർത്തുപാട്ടുകൾ ഉണ്ടാവുകയുള്ളൂ, അവിടെ മാത്രമേ പുതിയ സ്തുതിഗീതങ്ങൾ ഉയരുകയുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ജീവിതത്തിലൂടെ മാത്രമേ യോഹന്നാനെ പോലെ ക്രിസ്തുവിന് മുന്നോടിയാകുവാൻ, ക്രിസ്തുവിന് വേണ്ടി ശബ്ദമാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തു പിറക്കാൻ പോവുകയാണ്. അവന് മുമ്പായിട്ട് അവൻ പിറക്കാൻ പോകുന്നു എന്നുള്ള നല്ല ശബ്ദം ഈ ലോകത്തെ അറിയിക്കുവാൻ തക്കവണ്ണം യോഹന്നാനെ പോലെ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കുകളായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.